സിടിവി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓണവും റംസാനും ഒരുമിച്ച് ആശംസകൾ സീമാസ് വെഡിങ് കളക്ഷൻസ് തൊടുപുഴ ആലുവ പെരുമ്പാവൂർ അങ്കമാലി സി എസ് ടി എസിന്റെ 9-ാമത് ജന്മദിന സമ്മേളനം സി എസ് ഡി എസ് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടനയുടെ 9-ാമത് ജന്മദിന സമ്മേളനം തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശക്തമായ സംഘടനാ പ്രവർത്തനം കൊണ്ട് ദളിത് സംഘടനാ രംഗത്ത് സജീവ സാന്നിധ്യമായി മാറുവാൻ സി എസ് ഡി എസിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കൈത്താങ്ങായിക്കൊണ്ട് അല്ലെങ്കിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു ജനതയെ കൈപിടിച്ച് ഉയർത്തുന്ന അവരുടെ പ്രശ്നങ്ങൾ സജീവമായി ഇടപെട്ടുകൊണ്ട് കേരളത്തിലെ 14 ജില്ലകളിൽ നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടന. പരിശുദ്ധമായ പൊന്നിൻ തിളക്കം ഇനി തൊടുപുഴയ്ക്ക് സ്വന്തം. പുളിമൂട്ടിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം തൊടുപുഴയിൽ. പുളിമൂട്ടിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബന്ധങ്ങൾക്ക് നൽകുന്നു പൊന്നിൽ തീർത്ത പരിശുദ്ധി. എട്ട് വർഷം പിന്നിടുന്ന ഒരു സുദിനമാണ്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ കേരള ജനതയെ തന്നെ സത്യാകർഷിച്ചുകൊണ്ടുള്ള ഒട്ടനവധി സമര പരിപാടികൾ വരെ നടത്തിയിട്ടുണ്ട് ഈ സംഘടന. ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ജനതയ്ക്ക് അവരുടെ ആവശ്യപരമായ ആവശ്യങ്ങളും അർഹതപ്പെട്ട അംഗീകാരങ്ങളും മറ്റുള്ള കാര്യങ്ങൾ നിഷേധിക്കപ്പെടുമ്പോഴാണ് ഒരു സംഘടന എന്നുള്ള സംവിധാനത്തിലൂടെ അതിനെ പ്രതിരോധിച്ചു നിർത്തുന്നത്. താലൂക്ക് പ്രസിഡന്റ് മനോജ് ആന്റണി യോഗത്തിൽ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം സിബി മാഞ്ഞൂർ ജന്മദിന സന്ദേശം നൽകി. അമേരിക്കൻ മലയാളി സമാജം പ്രസിഡന്റ് ജോജി ജോൺ മംഗലത്ത് കുട്ടികൾക്ക് ഓൺലൈൻ പഠനത്തിന് നൽകിയ സ്മാർട്ട് ഫോണുകൾ സമാജം കോർഡിനേറ്റർ ക്ലമന്റ് ഇമ്മാനുവൽ വിതരണം ചെയ്തു. സാമൂഹ്യ പ്രവർത്തകൻ ബിജു പാടത്തിൽ 250 കുട്ടികൾക്ക് നൽകിയ പഠനോപകരണങ്ങൾ യോഗത്തിൽ സെക്രട്ടറി മാത്യു വർഗീസ് ഏറ്റുവാങ്ങി. സോമി മാത്യു, സി ജെ ആന്റണി, സജി സെബാസ്റ്റ്യൻ, എൻ ഡി ജോണി, തോമസ് വി പി, ജോമൻ ചെപ്പുകുളം, തങ്കമ്മ ബേബി, സാജു എം കെ, ഐസക് ചെറിയാൻ എന്നിവർ സംസാരിച്ചു.